മോമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തുമുള്ള എത്രയോ വീടുകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. അതിൽ ചില വീടുകളെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടും. ചില വീടുകളുടെ സൗന്ദര്യം നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് വ്യത്യസ്തമാണ് സാധാരണ നമ്മൾ കാണുന്ന വീടുകളിൽ നിന്ന് ആ വീടുകൾക്ക്. കേരളീയ ശൈലിയിലല്ലാത്തവ, വ്യത്യസ്ത ഷേപ്പിലുള്ളവ, കളറിലുള്ള വ്യത്യാസം, അങ്ങനെ പലതും നമുക്ക് മോഡേൺ ശൈലിയിലുള്ള വീടുകളിൽ കാണാനാകും. അങ്ങനെയുള്ള പാശ്ചാത്യ ശൈലിയിൽ നിർമ്മിച്ച ഒരു വീടിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഡ്രീം ഹോം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. കാണാം ഡ്രീം ഹോം. ഇതാണ് ആ വീട്. കൂനമാവിലുള്ള വിപിൻ മാത്യൂസിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ആനി തോമസിന്റെയും അവരുടെ മകനായ അലൻ മാത്യൂസിന്റെയും വീട്. യൂറോപ്യൻ സ്റ്റൈലിൽ വാർത്തെടുത്ത ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് യുവ ആർക്കിടെക്റ്റായ പി എസ് ബിനോയാണ്. യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ഇവിടെ രണ്ട് ടൈപ്പ് ഗേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ മെയിൻ ഗേറ്റും അതിനോട് ചേർന്ന് തന്നെ ഒരു വിക്കറ്റ് ഗേറ്റും. ഗേറ്റിൽ കൊടുത്തിരിക്കുന്ന പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മുകളിലായി ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഈ വിക്കറ്റ് ഗേറ്റ് വഴി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഈ വീടിന്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാച്ചുറൽ റോക്ക് സ്റ്റോൺ ആണ് വീടിന്റെ ഗേറ്റ് മുതൽ സിറ്റ് ഔട്ട് വരെ ഈ പാത്വേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വലിയ വലിയ ബ്ലോക്സ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു കളർ ഷെയ്ഡ് ഡിഫറൻസോട് കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗേറ്റ് തുറന്ന് വരുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ പാത്വേയുടെ രണ്ട് സൈഡുകളിലുമായിട്ടാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ പാം ട്രീസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു പാത്വേയുടെ രണ്ട് സൈഡിലുമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. യൂറോപ്യൻ ശൈലിയുടെ മറ്റൊരു എലിമെൻ്റായ നമ്മൾ യൂറോപ്യൻ സ്ട്രീറ്റ്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ലൈറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൗതുകത്തോടുകൂടി നോക്കുന്നത് ഈ പാത്വേയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മാവാണ്. പ്രകൃതിയെ ഒട്ടും നോവിക്കാതെ ഈ ഒരു മാവിന് ചുറ്റുമാണ് ആർക്കിടെക്ട് പി എസ് ബിനോ ഈ പാത്വേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലയന്റ് NRI ക്ലയന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നേച്ചറിന് അധികം കോട്ടം തട്ടാത്ത രീതിയിൽ ഒരു ഡിസൈൻ വേണമെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഈ ലാൻഡ് ആദ്യമായി കാണാൻ വരുമ്പോൾ ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട് മാറ്റി പുതിയ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ, അതായത് മരങ്ങൾക്കും ഉള്ള മരങ്ങൾ തന്നെ നിലനിർത്തുകയും അത്യാവശ്യമുള്ള മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റി ഉള്ള രീതിയിലാണ് ഈ വീടിന്റെ ഡിസൈൻ ആദ്യമായി തന്നെ പ്ലാൻ ചെയ്തത്. വളരെ വ്യത്യസ്തമായ യൂറോപ്യൻ ശൈലിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഈ പ്ലോട്ടിൽ ആ പ്ലോട്ട് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെങ്ത് വൈസ് ആണ് ഈ വീടിന്റെ എലിവേഷൻ കിടക്കുന്നത്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഒരു യുണീക് ഡിസൈൻ വേണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ക്ലയന്റിനെ സമീപിക്കുന്നത്. അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുമായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഒത്തിരി ഐഡിയാസ് ഉണ്ടായിരുന്നു. ഈ ഐഡിയകളെല്ലാം എന്നോട് ഷെയർ ചെയ്യുകയും അതനുസരിച്ച് ഒരു യൂറോപ്യൻ രീതിയിലുള്ള ഒരു ഡിസൈൻ മാതൃകയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് ആദ്യ കാഴ്ചയിൽ ഒരു സിംഗിൾ ഫ്ലോർ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങായി തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും രണ്ട് നില ബിൽഡിംഗ് കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എലിവേഷന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ വലിയ ഗേബിളുകളാണ്. ആ ഒരു ഏരിയയെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി അവിടെ ടിന്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടിന്റഡ് ഗ്ലാസിനെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ വുഡൻ ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ കേരള ട്രഡീഷണൽ റൂഫിന്റെ സ്ലോപ്പിനേക്കാൾ അല്പം കൂട്ടിയാണ് ഇതിന്റെ സ്ലോപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. റൂഫിന്റെ അത്തരത്തിലുള്ള ഉയരം കൂടിയതുകൊണ്ട് ആ ഉയരത്തിനുള്ളിൽ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ രണ്ട് നിലയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് തോന്നുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആ ഗേബിളുകളിൽ വലിയ ഗ്ലാസ് പാനലുകൾ കൊടുത്ത് വലിയ ജാലകങ്ങൾ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ വലിയ ഗ്ലാസ് ജാലകങ്ങൾ കൊടുത്തിരിക്കുന്നത് തെക്ക് വടക്കായിട്ടാണ്, സൂര്യരശ്മികൾ നേരിട്ട് പതിക്കാത്ത രീതിയിൽ തന്നെ. അതായത് കിഴക്ക് പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ ഇത് ചൂട് കൂടുതൽ വീടുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പുറത്തുള്ള കാഴ്ചകളും
പുറത്തുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ നമുക്ക് അകത്തിരുന്ന് തന്നെ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന കളറിൽ തന്നെയാണ് ഇവിടുത്തെ റൂഫും കൊടുത്തിരിക്കുന്നത്. റൂഫിൽ കംപ്ലീറ്റ് ആയി ഷ്രിങ്കിൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എലിവേഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ വാള് കട്ട് ചെയ്ത് നടുക്ക് ഗ്ലാസും അതിന് രണ്ട് സൈഡിലായി ലൂവേഴ്സ് ഉള്ള വുഡൻ ഡിസൈനുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോപ്പും ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രീനറി വീടിന്റെ എലിവേഷനെ കൂടുതൽ ഭംഗിയാക്കുന്നു. ഇനി നമുക്ക് കാർപോർച്ചിന്റെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത്. വളരെ വിശാലമായ വളരെ സ്പേഷ്യസ് ആയ ഒരു കാർപോർച്ചാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. കാർപോർച്ചിന്റെ ബാക്കിലായി നമ്മൾ നേരത്തെ കണ്ട ഒരു ലോണിന്റെ കണ്ടിന്യൂഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. കാർപോർച്ചിൽ നിന്നും നമ്മൾ കടക്കുന്നത് ഇവിടുത്തെ സിറ്റ്ഔട്ടിന്റെ കാഴ്ചകളിലേക്കാണ്. യൂറോപ്യൻ ശൈലിയെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഫേർണിച്ചറുകളാണ് ഈ സിറ്റ്ഔട്ടിലും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ്ഔട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിലേക്ക് നീളുന്ന ഈ ഒരു വാളിലും ക്ലാഡിംഗ് സ്റ്റോൺ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ സ്റ്റൈലിഷ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ മെയിൻ ഡോറിൽ കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ വളരെ വലിപ്പം തോന്നിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഈ വീടിനുള്ളത്. നമുക്ക് ഈ മെയിൻ ഡോർ തുറന്ന് വീടിന്റെ അകത്തള കാഴ്ചകളിലേക്ക് കടക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ കയറി വരുന്നത് ഈ ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ക്രൈസ്റ്റിന്റെ ഈ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. വീടിനകത്തേക്ക് കടന്നു വരുന്നവരും അല്ലെങ്കിൽ വീടിനകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നവരും ഏത് ആംഗിളിൽ നിന്നാണെങ്കിലും ഈ ഒരു ഫോട്ടോ ഫ്രെയിമിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകാനാണ് ഇതിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോയർ സ്പേസിൽ നിന്നുമാണ് വീട്ടിലെ എല്ലാ റൂമുകളിലേക്കുമുള്ള എൻട്രി. ഫോയർ സ്പേസിന്റെ ഈ സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഫോർമൽ ലിവിംഗ് ഏരിയയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ ഈ വാളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രത്യേക ഡിസൈനാണ്. ചിരട്ടയാണ് ഇവിടെ ഈ ഡിസൈനിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട ആ ഒരു ഗ്ലാസ് പോർഷനാണ് ഇത്. വീടിനകത്തേക്ക് നാച്ചുറൽ സൺലൈറ്റ് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് പോർഷൻ യൂസ് ചെയ്യുന്നത്. വീടിനകത്ത് നാച്ചുറൽ വെന്റിലേഷൻ, നമുക്ക് കൂടുതൽ എയർ ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡോസ് തുറന്നിടുകയും ചെയ്യാം. ഇവിടെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോളർ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേർണിച്ചർ പീസിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേർണിച്ചർ പീസാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ടും അതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഗസ്റ്റുകളൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് സെർവ് ചെയ്യാനായിട്ട് കൂടുതൽ സൗകര്യത്തിനായിട്ടാണ് ഇതിങ്ങനെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ളൊരു മോഡൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ സ്റ്റോറേജിനായിട്ടുള്ള ക്യാബിനറ്റ്സും കൊടുത്തിരിക്കുന്നു. വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫേർണിച്ചറുകൾക്കെല്ലാം ഒരു യൂറോപ്യൻ ടച്ച് നൽകാൻ വീട്ടുടമസ്ഥൻ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നു. കേരളീയ വാസ്തുശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാശ്ചാത്യ ഡിസൈനിലാണല്ലോ ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിയത്? വീടിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ പഴയൊരു കുടുംബ വീടുണ്ടായിരുന്നു. ആ കുടുംബ വീടിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ ഒത്തിരി റിനോവേറ്റ് ചെയ്യുവാനും പല എക്സ്റ്റെൻഷൻസും എല്ലാം നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും നമ്മളുടെ റിക്വയർമെൻസിന് മീറ്റ് ചെയ്യാതിരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പുതിയ ഒരു വീടെന്നുള്ള ആശയത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എല്ലാം ചർച്ച ചെയ്തെത്തുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ആർക്കിടെക്റ്റിനെ തേടി നടക്കുമ്പോഴാണ് കുറേയൊക്കെ യാദൃശ്ചികമെന്ന് പറയാം, പക്ഷേ ബിനോയിയുടെ വർക്കുകൾ ഞാൻ ചിലയിടത്ത് അറിഞ്ഞിരുന്നു, കണ്ടിരുന്നു, മാഗസീൻസിലും മറ്റ് ചില റിപ്പോർട്ടുകളിലും ഒക്കെ വായിച്ചിരുന്നു. എനിക്കതിൽ ചില പ്രത്യേകതകൾ ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ബിനോയി ആക്ച്വലി അന്വേഷിച്ചു പോവുകയും അങ്ങനെ ബിനോയി ആർക്കിടെക്റ്റായി ഞാൻ സ്വീകരിക്കുകയും ആ ആർക്കിടെക്റ്റിൻ്റെ കുറേ ഐഡിയാസിലൂടെ നമ്മൾ ഒരു ട്രാവൽ നമ്മൾ നടത്തുകയും ഞാനും എൻ്റെ ഫാമിലിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു നല്ല ഡിസൈനിലേക്ക് എത്തി അതിനനുസരിച്ച് ഒരു വീട് പണിയുവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുകയും ഉണ്ടായി. ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം ഡ്രീം ഹോമിൽ. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. കണ്ടാൽ ഒറ്റ നിലയേ ഉള്ളൂ എന്ന് തോന്നുന്ന ഈ വീടിന്റെ രണ്ടാം നിലയിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് പോകേണ്ടത് ഈ സ്റ്റെയർകേസ് വഴിയാണ്.
ഈ സ്റ്റെയർ കേസിലെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ അതിനുകൊണ്ട് ഒരു യൂറോപ്യൻ ടച്ച്. MS സ്റ്റീൽ കൊണ്ടുള്ള സ്ട്രക്ചറും വുഡുമാണ് സ്റ്റെയർ കേസിൽ മുഴുവനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിലും വുഡൻ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണയായി സ്റ്റെയർ കേസ് വഴി നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കായിരിക്കും. എന്നാൽ ഇവിടെ ഒരു ക്ലോസ് ഡോറിലേക്കാണ് സ്റ്റെയർ കേസ് കയറി നമ്മൾ എത്തുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ലൈഡിംഗ് ഡോർ തുറന്നു വേണം നമുക്ക് അപ്പർ ഏരിയയിലെ കാഴ്ചകൾ കാണാൻ. സ്ലൈഡിംഗ് ഡോർ തുറന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു എൻ്റർടൈൻമെൻറ് സോണിലേക്കാണ്. ഈ ഒരു വാളിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി അവിടെ ന്യൂസ് പേപ്പർ പ്രിൻ്റുള്ള വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അതൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഒരു ബെഡ്റൂമിലെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു ഹെഡ്ബോണിനോട് ചേർന്നുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മൾ അധികം കാണാത്ത ഒരു വാൾപേപ്പർ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാളിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി അവിടെ ഒരു പിക്ചർ ഫ്രെയിമും കൊടുത്തിരിക്കുന്നു. ഇതിനോട് ചേർന്ന് ഒരു അറ്റാച്ച് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എനിക്ക് ഒത്തിരി റിക്വയർമെൻറ്സ് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വീടിൻ്റെ തീമായ സിമ്പിൾ യെറ്റ് എലഗൻറ്റ് ഡിസൈൻ എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ആസ്പെക്ട്സിലും ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. സിംപ്ലിസിറ്റി ഈസ് ദി അറ്റ്മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്നത് പോലെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിലിങ്ങിലും എല്ലാ കാര്യത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ വീട്? നമ്മൾ സാധാരണയായി കണ്ടു പരിചയിച്ച വീടുകളുടെ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായൊരു ഡിസൈനാണ് ഈ വീടിനുള്ളതല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും എല്ലാവരുടെ അടുത്തു നിന്നും അപ്രിസിയേഷനും അതുപോലെ തന്നെ എല്ലായിടത്തും വ്യത്യസ്തമായൊരു ഐഡൻറ്റിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ സംശയങ്ങളും ഉണ്ടാകും. വീട് നിർമ്മാണത്തിനെ പറ്റി നിങ്ങൾക്കുള്ള ഏതൊരു സംശയത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9847743433. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഡ്രീം ഹോം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഫോമൽ ലിവിംഗ് ഏരിയയുടെ ഈ ഒരു വാളിൽ ക്യൂരിയോസ് വെക്കുന്നതിനായി ധാരാളം നിഷുകൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ എലിവേഷനിൽ കണ്ട ഗേബിളിൻ്റെ ഒരു പോർഷൻ ഈ ഫോമൽ ലിവിംഗ് ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട വീടിൻ്റെ ആ ഒരു സ്ലോപ്പിംഗ് റൂഫ് ഡിസൈൻ അത് അങ്ങനെ തന്നെ വീടിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകൾക്കും ഒരു ഡബിൾ ഹൈറ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫോമൽ ലിവിംഗ് ഏരിയയെ ഫാമിലി ലിവിംഗിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ ഡിസൈനാണിത്. ഫുള്ളായിട്ട് വാള് കൊടുക്കാതെ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിൽ ക്യൂരിയോസ് വെക്കുന്നതിനായി ധാരാളം നിഷുകളും അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലെ ഇവിടെ ടിവിയുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടിവി പോർഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്നാണെങ്കിലും ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്നാണെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടിവി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫാമിലി ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ടിവി ഇങ്ങനെ തിരിച്ചു വെച്ച് നമുക്ക് ടിവി വ്യൂ ചെയ്യാവുന്നതാണ്. ഫോമൽ ലിവിംഗ് ഏരിയയ്ക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോമൽ ലിവിംഗ് ഏരിയയുടെ കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ പ്രൈവറ്റ് ഏരിയസ് ആയ ഫാമിലി ലിവിംഗിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ബെഡ്റൂമുകളുടെയും കാഴ്ചയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി ലിവിംഗിനെയും ഫോമൽ ലിവിംഗിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ ഡിസൈനാണ്. ഫോമൽ ലിവിംഗിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് റൂം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഫോമൽ ലിവിംഗിൽ കണ്ടതുപോലെ തന്നെയുള്ള ക്യൂരിയോസ് വെക്കുവാനായിട്ടുള്ള ഷെൽഫുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നു. എന്നാൽ ആ ഡിസൈൻ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു ബോക്സ് ടൈപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിലെ ഈ ഒരു വാൾ മൂന്ന് കളർ ഡിവിഷൻസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോർഷൻ ഒരു സ്റ്റോൺ ക്ലാഡിംഗ് വർക്കും അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഫുൾ വാൾപേപ്പറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൻ്റെ ഒരു വാളിൽ വലിയൊരു വിൻഡോ ഫ്രെയിം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം നാച്ചുറൽ സൺലൈറ്റ് വീടിനകത്തേക്ക് ഇതുവഴി പ്രവേശിക്കുന്നു. ഫാമിലി ലിവിംഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു പെബിൾ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പെബിൾ കോട്ടിലേക്ക് ധാരാളം ലൈറ്റ്സ് വരുന്ന രീതിയിൽ അവിടെ ഒരു ഫുൾ ലെങ്ത് വിൻഡോയും കൊടുത്തിരിക്കുന്നു. ഈ ഒരു പെബിൾ കോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്റ്റോറേജ് സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത്.
ഈ ഒരു പെബിൾ കോട്ടിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഏരിയയുടെ മറ്റൊരു ഹൈലൈറ്റ് ഇതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഇവിടെ ഒരു കൂജയും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്രമാത്രം ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിംഗ് കിട്ടുന്നു എന്ന് കാര്യം. ഇത് നോക്കുമ്പോൾ ഇത് വലിയ ഒരു വർക്കൊന്നുമല്ല, എന്നാൽ പോലും ചില ഡീറ്റെയിലുകളാണ് ഇതുപോലെയുള്ള ഡിസൈനുകൾക്ക് ഒരു പൂർണ്ണത നൽകുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ ഇടുന്നത് ഒരു ചെറിയൊരു വർക്കായിരുന്നില്ല, വളരെ വലിയൊരു വർക്കായിരുന്നു. അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ടഫിൻ ഗ്ലാസ്, ഈ വെയിറ്റിലുള്ള ഗ്ലാസ് അവിടെ മുകളിലെത്തിച്ച് ആ ഒരു ഷേപ്പിൽ ഫിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാരമായ ഒരു ജോലിയായിരുന്നില്ല. അതിൽ കോൺട്രാക്ടറും ആർക്കിടെക്റ്റും ഞാനും എല്ലാം ഒത്തിരി അധികം സ്ട്രെയിൻ എടുത്താണ് നമ്മളത് ചെയ്തത്. എങ്കിലും അതിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ഉത്തേജനം, ഒരു മോട്ടിവേഷൻ നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയിരുന്നു. നമുക്ക് ഡൈനിങ് ഏരിയയുടെ കാഴ്ചകളിലേക്ക് കടക്കാം. വിശാലമായ ഒരു ഈ സ്പേസിനെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത്ര തന്നെ വിശാലമായൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷാൻഡിലിയർ ലൈറ്റാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമും വാഷ് ഏരിയയും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ഹാഫ് പോർഷൻ ഗ്ലാസും ബാക്കി ഹാഫ് പോർഷൻ വുഡിലുമാണ് ഈ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡോർ തുറന്ന് കിച്ചന്റെ വിശേഷങ്ങൾ കാണാം. വീടിൻ്റെ ടോട്ടൽ തീമിന്, യൂറോപ്യൻ തീമിന് മാച്ച് ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ കിച്ചണും ഒരുക്കിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. എല്ലാം കൺസീൽഡ് ആയിട്ട് നീറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു സൈഡിലായി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കിയിരിക്കുന്നു. ആ ഒരു ഏരിയയിൽ വാള് കട്ട് ചെയ്ത് ഫുൾ ലെങ്ത് ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ കിച്ചനോട് ചേർന്ന് ഇവിടെ വിശാലമായൊരു വർക്കിംഗ് കിച്ചണും കൊടുത്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലായിട്ട് ഇവിടെ ഫുൾ ലെങ്ത് ഗ്ലാസ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ പാഷ്യോയിലേക്കാണ്. ഈ വലിയ ലാൻഡിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ചെയ്തിരിക്കുന്ന ഗാർഡൻ, ഗ്രാസ് ലോണുകളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ആ ലോണുകളിലേക്ക് ഉള്ള വ്യൂ, ഈ വീടിൻ്റെ അകത്തു നിന്ന് ഏത് കോണിൽ നിന്ന് നോക്കിയാലും പുറത്തുള്ള ഗാർഡൻ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസും ക്രമീകരിച്ചിരിക്കുന്നത്. ഈവൺ ലിവിംഗ് റൂമിൽ നിന്ന് നോക്കിയാൽ ഫ്രണ്ട് യാർഡ് കാണാം, ഡൈനിങ് റൂമിൽ നിന്ന് നോക്കിയാൽ സൈഡ് യാർഡും അതേപോലെ തന്നെ ബാക്ക് യാർഡും നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഗസ്റ്റ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, ഇവിടെ നിന്ന് എല്ലായിടത്തു നിന്നും നോക്കിയാലും പുറത്തുള്ള ഗാർഡൻ നമുക്ക് അകത്തേക്ക് കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡോസും ക്രമീകരിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിലെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഡബിൾ ഹൈറ്റിൽ വളരെ സ്പേഷ്യസ് ആണ് ഈ ഗസ്റ്റ് ബെഡ്റൂം. നമ്മൾ എലിവേഷനിൽ കണ്ട ഗേബിളിൻ്റെ ഒരു കോർണർ ഇവിടെയാണ് ഉള്ളത്. ധാരാളം നാച്ചുറൽ ലൈറ്റ് അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നു. ഒരു ഗ്രീൻ ആൻഡ് ക്രീം കളർ തീമാണ് ഈ ബെഡ്റൂമിൽ ആകെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാളിൽ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പിക്ചർ ഫ്രെയിമും ആ ഒരു ഫ്രെയിമിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനായിട്ട് LED ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഈ സൈഡിലായി ഈ ഒരു വാള് ഫുള്ളായിട്ടാണ് ഇവിടുത്തെ സ്റ്റോറേജ് ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 3 ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. മാസ്റ്റർ ബെഡ്റൂമും പേരൻസ് ബെഡ്റൂമും. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ആദ്യം കാണാം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു വാള് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അവിടെ ഒരു ഫുൾ ലെങ്ത് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം നാച്ചുറൽ സൺലൈറ്റ് റൂമിനകത്തേക്ക് കടന്നു വരുന്നു. റൂമിലൊരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് റൂമും ഒരു അറ്റാച്ച് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു പാസേജിലെ ഒരു വാളിനെ ലൈബ്രറി സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാൾ ഫുള്ളായിട്ട് വാൾപേപ്പർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് പാരൻസ് റൂം ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ആണ് ഈ റൂമിൽ കൂടുതലായും യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാളിൽ വാൾപേപ്പേഴ്സ് കൊടുത്തിരിക്കുന്നു. ബെഡിന് താഴെയായിട്ട് സ്റ്റോറേജിനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. പേരൻസിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് വെക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നത്.
ഇവിടെയും അറ്റാച്ച് ബാത്റൂമും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസും ഒരുക്കിയിരിക്കുന്നു. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള.